ഫാസിസത്തിനെതിരാണ്, ഞങ്ങള് വർഗീയതക്കെതിരാണ്. ഞങ്ങൾ വർഗീയതയെ കുറിച്ച് പ്രസംഗിക്കുകയും 4 വോട്ട് കിട്ടുമെന്ന് കണ്ടാൽ അവരുമായി അവിഹിത വേച്ച നടത്തുകയും ചെയ്യുന്നവരില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നുണ്ട്. ഫിറോസ് എന്താ പറയുന്നത്? മുനവ്വറലി തങ്ങൾ എന്താ പറയുന്നത്? ഇതിലിപ്പോ എടുത്തു പറയേണ്ട 3 കാര്യം, ജാഥയിൽ എടുത്തു പറയേണ്ട 3 കാര്യമാണ് സംഭവിച്ചത്. അതാണ്, ആ 3 കാര്യമാണ് ജാഥയെ അല്പമെങ്കിലും ശ്രദ്ധേയമാക്കിയത്. 1. തളിപ്പറമ്പിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ, ജാഥ നായകൻ മുനവ്വർ അലി തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവന. ടി പി ചന്ദ്രശേഖരനെ, ഷുക്കൂറിനെ, ഷുഐബിനെ, ഫസലിനെ, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊന്നെടുക്കാൻ നേതൃത്വം നൽകിയ സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പി ജയരാജന് ജന്മദിനാശംസ, ഐശ്വര്യത്തിൽ അധിഷ്ഠിതമായ ജന്മദിനാശംസ. അതായിരുന്നു മുനവ്വർ അലി തങ്ങളുടെ ജാഥയിലെ സുപ്രധാനമായ ഒരു സംഭാവന. അക്രമരഹിത കേരളം എന്നാണ് അദ്ദേഹം ആ ജാഥയുടെ ശീർഷകം. 2, അഖില ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭീകരമായ തള്ളൽ, അത് നടത്തിയത് നമ്മുടെ നജീബ് കാന്തപുരം. നജീബ് കാന്തപുരം എന്ന് പറഞ്ഞാല് SDPI-ക്കാര് ഫ്രണ്ട് റിക്വസ്റ്റ് ചോദിച്ചാൽ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, 23 മണിക്കൂർ മുനവ്വർ അലി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 3 വയസ്സുകാരനായ ഒരു കുട്ടി നിർത്താതെ കരഞ്ഞത്ര. 3 വയസ്സ്, നമ്മളെ വീട്ടിലൊക്കെ ഇല്ലേ മക്കള്, 3 വയസ്സുകാരനായ കുട്ടിക്ക് എന്ത് മുനവ്വർ അലി, എന്ത് ലീഗ്, എന്ത് പാണക്കാട്. 3. ഇന്നലെ പട്ടാമ്പിയിൽ നിന്ന് PK ഫിറോസ് പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഈ 3 കാര്യമാണ് അതിൽ കാര്യമായിട്ട് നടന്നത്. വലിയ കൊട്ടും കുരവയുമായി നടത്തിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അതിന് അത്ര വലിയ കവറേജ് ഒന്നും കിട്ടിയില്ല, കവറേജ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിന് അകക്കാമ്പ് വേണം. ആ അകക്കാമ്പ് യൂത്ത് ലീഗിന്റെ ജാഥയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം മാത്രമായി അത് മാറിയിരിക്കുകയാണ്. ഞങ്ങളൊരു ജാഥ നടത്തി. ആ ജാഥയിൽ ഞങ്ങൾ കേരളത്തിന്റെ കവലകളിൽ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ആ ജാഥയിലെ ഘോരം പ്രസംഗം നടത്തുന്ന ആളാരാണ്? KM ഷാജിയ. അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി MLA എന്ന നിലയിൽ അയോഗ്യത കൽപ്പിച്ചിട്ടുള്ള KM ഷാജി താൽക്കാലികമായി അദ്ദേഹം ആ സ്റ്റേക്ക് സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റേക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഷാജിയോട് വ്യക്തിപരമായി ഞങ്ങൾക്കൊരു വിരോധവുമില്ല, ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല. പക്ഷേ ഏത് മർദ്ദകനും കാലം കാത്തുവെക്കുന്ന ഒരു കാവ്യനിധിയുണ്ട്. അതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ മൂർച്ചയേറിയ നാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KM ഷാജി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് ഈ മനുഷ്യൻ? അബ്ദുന്നാസർമാജനി കോയമ്പത്തൂരിലെ 9 വർഷത്തെ അതികഠിനമായ പീഡനത്തിനു ശേഷം സമ്പൂർണ്ണ നിരപരാധിയായി പുറത്തു വന്ന് അദ്ദേഹത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കർണാടക സർക്കാരിന് ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പേരിൽ പിടിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്തി പിടിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ പകലിൽ പത്രക്കാരോട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, ഞാൻ കള്ളക്കേസിൽ കുടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ KM ഷാജി പറഞ്ഞത്, ഏത് കള്ളനും അങ്ങനെ തന്നെയാണ് പറയുക എന്ന് പറഞ്ഞിട്ടുള്ള KM ഷാജി അർഹിക്കുന്ന അംഗീകാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം 9.5 വർഷം കാലത്തെ പീഡനങ്ങൾക്കു ശേഷം വന്നു എന്ന് മാധ്യമ പ്രവർത്തകന്മാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ KM ഷാജി പറഞ്ഞത്, അത്
അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. സ്പെഷ്യൽ കോടതിയല്ലേ കോയമ്പത്തൂരിലെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ പോയിട്ട് അവിടെ നിരപരാധിയായി വിട്ടയച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനു മുകളിലും കോടതിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ സൂഫിയ മൗദനിയെ ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും സംഘപരിവാറിനോട് ചായ്വുള്ള നിക്കർ ധരിച്ചിട്ടുള്ള കാവി നിക്കർ ധരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും വേട്ടയാടിയപ്പോൾ സൂഫിയ മൗദനിക്ക് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ട്. സൂഫിയ മൗദനിക്ക് പണത്തോടുള്ള ആർത്തി കൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരിയെ നിഷ്ഠൂരമായി അപമാനിക്കാൻ ശ്രമിച്ചിട്ടുള്ള കെ എം ഷാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും പോയിട്ടില്ലാത്ത തന്റെ കുടുംബവുമായി മാത്രം കഴിഞ്ഞിട്ടുള്ള യഹിയ കമ്മുക്കുട്ടി എന്ന മുക്കത്ത ഗോതമ്പ് റോഡിലെ നിരപരാധി ഐ ടി എഞ്ചിനീയർ ഐ ടി മേഖലയിൽ ജോലി ചെയ്ത സഹോദരനെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഭാര്യക്കൊപ്പം മക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് കൊണ്ടുപോകുന്നു, കള്ളക്കേസിൽ കൊടുക്കുന്നു, നിരപരാധിയായ സഹോദരനെ വേട്ടയാടുന്നു. ആ സന്ദർഭത്തിൽ കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ യഹിയ കമ്മുക്കുട്ടിക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മാതൃഭൂമി പത്രത്തിൽ യഹിയ കമ്മുക്കുട്ടിക്കെതിരെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ലേഖനമെഴുതിയ കെ എം ഷാജിയുണ്ടല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ 21 ചെറുപ്പക്കാർ, ആ സഹോദരങ്ങളിൽ ഒരു കേവലം ഒരു വ്യായാമത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഒളിയും മറയുമില്ലാത്ത ആർക്കും നോക്കിയാൽ കാണാൻ സാധ്യമാകുന്ന നാറാത്ത ഒരു ഷെഡിൽ വ്യായാമത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരെ കള്ളക്കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് യു എ പി എ പ്രകാരം ജയിലിലടച്ചപ്പോൾ കേരളത്തിന്റെ കവലകളിൽ ഒന്നരംഗം ചെന്നിട്ട് ഞാനാണ് നാറാത്ത 21 ചെറുപ്പക്കാരെ ജയിലിലാക്കിയത്, യൂത്ത് ലീഗാണ് ഇൻഫർമേഷൻ കൊടുത്തത് എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ പറഞ്ഞിട്ടുള്ള കെ എം ഷാജി ആ ചെറുപ്പക്കാർ തടവറകൾ വേദിച്ചു പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ കരുത്തന്മാരായി, കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായി, കൂടുതൽ തന്ധേടമുള്ളവരായി ഭൗതിക ലോകത്തെ ഒരു ശക്തിക്കും ചെറുത്തു തോൽപ്പിക്കാൻ സാധ്യമാകാത്ത ഇച്ഛാശക്തിയുമായി. അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ണീര് കുടിപ്പിച്ച കെ എം ഷാജി ഇപ്പം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ മോങ്ങുകയാണ്. ഞാൻ തീവ്രവാദിയല്ല, ഞാൻ വർഗീയ പ്രചരണം നടത്തിയിട്ടില്ല, ഞാൻ മതനിരപേക്ഷതയ്ക്കു വേണ്ടി നിലകൊണ്ടവനാണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് ലീഗിന്റെ ജാഥയിൽ മതനിരപേക്ഷതയ്ക്കു വേണ്ടി കെ എം ഷാജി നടത്തുന്ന കാളമുത്ര പ്രസംഗം വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തെക്കാൾ അശ്ലീലമാണ് എന്നാണ്. അത് മറക്കണ്ട, ഏത് മർദ്ദകനും അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല. മുസ്ലിം വിരുദ്ധ പൊതുബോധം രാജ്യത്തിന്റെ മുഖമുദ്രയായി മാറുമ്പോ സംഘപരിവാർ വെച്ചു നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്ന കെ എം ഷാജി അദ്ദേഹം കോഴിക്കോട് നടത്തിയ പ്രസ്താവനയിൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ വലിച്ചു കീറിക്കളയുമെന്നൊക്കെ ചില ആളുകൾ വിചാരിച്ചു എന്നാണ്. ഇല്ല കെ എം ഷാജി, താങ്കളുടെ മാധ്യമങ്ങൾ വലിച്ചു കീറില്ല, കാരണം താങ്കൾ ആർ എസ് എസിന്റെ ചെരുപ്പ് ചുമക്കുന്നവരാണ്. താങ്കൾ ആർ എസ് എസിന്റെ വലതുപക്ഷ മാധ്യമങ്ങളുടെ മാനസപുത്രനാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിങ്ങളെ വേട്ടയാടും എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ലീഗുകാരും ചിന്തിക്കേണ്ടതുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോ മാധ്യമങ്ങൾ എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടിയത്, കെ എം ഷാജി എന്തുകൊണ്ടാണ് വേട്ടയാടാത്തത്, കെ എം ഷാജിയുടെ സംഘപരിവാർ ബന്ധം കൊണ്ടാണ് എന്ന് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര മുക്കറയിട്ട് പ്രസംഗിച്ചാലും ശരി, കേരളത്തിലെ ഹൈക്കോടതി സൂഫിയ മൗദനിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചിട്ടില്ല. അബ്ദുൽ നാസർ മൗദനി 2 പതിറ്റാണ്ടുകാലമായി ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രതീകമായി നിൽക്കുന്നു. പക്ഷേ രാജ്യത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി പോലും അദ്ദേഹം വർഗീയ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ടില്ല. നാറാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച്
കുറിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ല, കമ്മുക്കുട്ടിയെ കുറിച്ച് പറഞ്ഞില്ല, INL കുറിച്ച് പറഞ്ഞില്ല, STP കുറിച്ച് പറഞ്ഞില്ല, PDP കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ KM ഷാജി കേരളത്തിന്റെ പരമോന്നത നീതിപീഠം ഹൈക്കോടതി താങ്കൾ വർഗീയ പ്രചാരണത്തിലൂടെയാണ് അഴീക്കോടതി വിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങള് നിങ്ങളിപ്പം മോങ്ങുന്നത് കാണുമ്പോ, നിങ്ങളിപ്പം മാധ്യമ പ്രവർത്തകന്മാരുടെ മുന്നിൽ കരയുന്നത് കാണുമ്പോ, കള്ളന്മാർ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആളുകളല്ല. കാരണം നിങ്ങൾ പഠിച്ച ഈ സ്കൂളല്ല ഞങ്ങൾ പഠിച്ചത്, അതുകൊണ്ട് മാത്രമാണ്, അത് മറക്കണ്ട. എന്നിട്ട് മതനിരപേക്ഷതയെ കുറിച്ച് പറയുന്നു, മറ്റുള്ളവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു, മറ്റുള്ളവരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നു. മതനിരപേക്ഷതയെ കുറിച്ച്, മതേതരത്വത്തെ കുറിച്ച് വലിയമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോമ്പല്ലടിച്ച് തകർക്കും എന്ന് പറയുന്നു. കോമ്പല്ലടിച്ച് തകർത്തിട്ടൊന്നും കാര്യമില്ല. ഇനി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി കിട്ടി എന്നാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിന്റെ അനുഭവമാണ് താങ്കൾക്കുള്ളത് എന്ന് താങ്കൾ മനസ്സിലാക്കുക.